എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ ഒക്കെ? അടിച്ചു പൊളിച്ചോ? ഇതാരാ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ കൊടുക്കാൻ പോകട്ടോ. വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. അപ്പൊ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ ഹെവി വ്ളോഗ്. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് വാട്ടർഫോള് എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ വീട്ടിലാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞങ്ങളുടെ പഴയ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അനൂപയുടെ വീട്ടിലാണ്. അതുപോലെ അനൂപയുടെ ഹസ്ബൻഡ് ഇവിടെ ഒരു നല്ലൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീക്കൽ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പം ആ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്നലെ വന്നേ, ഇന്നലെ വന്ന് ഇവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തു. അപ്പോൾ മീക്കലിൻ്റെ അടുത്ത് ചോദിക്കാം, മീക്കൽ ഡെക്കറേഷനൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ ഒക്കെ? അടിച്ചു പൊളിച്ചോ? ഇതാരാ എൽസ. അപ്പം മീക്കലിന്റെ ഇഷ്ടം. അപ്പൊ നമ്മള് ഇതുപോലെ ചേച്ചി ഓൾറെഡി ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഡെക്കറേഷൻ ചെയ്യണം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ എൽസ റിലേറ്റ് ചെയ്തുള്ള കളേഴ്സ് ചേർത്തിട്ട് ഷെയ്നീന് ബലൂൺസ് അങ്ങനെയുള്ള ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്തിട്ട് നമ്മൾ തന്നെ ഡെക്കറേറ്റ് ചെയ്തതാണ് ഇതെല്ലാം. അപ്പം അതുകൊണ്ടാണ് ഈ തീം ഫുള്ള് ബ്ലൂവും വൈറ്റും അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ. ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് എൽസയുടെ കുറച്ച് സ്റ്റാച്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കേക്കിലാണേലും നമ്മൾ ഫുള്ള് ടോപ്പിംഗ്സ് എല്ലാം നമ്മൾ തന്നെ ചെയ്തതാണ്. ഞാൻ ലിങ്ക് അവര് ഇപ്പം മീക്കലിന് എന്താ പറയാ ഈ എൽസ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് വേണം. അപ്പൊ നമ്മള് എൽസയില് ഗൂഗിളിൽ നോക്കിയ കാണാൻ എനിക്ക് ഏത് കളേഴ്സ് ആണുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമ്മള് ഷെയ്ഡിന് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഓർഡേഴ്സ് വന്നിട്ട് നമ്മള് ഡെക്കറേറ്റ് ചെയ്താണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ പരിപാടി പ്ലാൻ ചെയ്യുന്നത്. അത് കേക്കിന്റെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിംഗ്സ് നമ്മൾ എൽസ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം നമ്മൾ പ്ലെയിൻ കേക്ക് ഓർഡർ ചെയ്തു, അതിൽ കുറെ നമ്മൾ തന്നെ ഡെക്കറേറ്റ് ചെയ്യാം. അതേപോലെ ടേബിൾസ്, ടേബിളും കേക്ക് പിന്നെ ഡെക്കറേഷൻസ് എല്ലാം നമ്മൾ തീം അനുസരിച്ച് നമ്മളുടേതായ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ എല്ലാവരും ഇവോൾവ് ചെയ്തു ഇതെല്ലാം ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു രീതിയിലാക്കാൻ വേണ്ടി. അപ്പം ഇതില് ഭയങ്കര മൈന്യൂട്ട് ഇതാണ് നമ്മുടെ എൽസ ഡോൾ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ചെറിയ ചെറിയ ഐറ്റംസ് സ്നോ ഫ്ലേക്സ് ഒക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. നെറ്റ് പിന്നെ നമ്മുടെ ബലൂൺസ് ഓഫ് വൈറ്റ് ബ്ലൂ അല്ലാത്ത ലൈറ്റ് ബ്ലൂ, പിന്നെ ബാക്കിൽ കണ്ടോ ഒരു യെല്ലോ യെല്ലോ എന്ന് വെച്ചാൽ ബ്ലൂവും യെല്ലോയും എപ്പോഴും ഒരു കോൺട്രാസ്റ്റിംഗ് ആണ്. അപ്പം നമ്മൾ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡും അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു യെല്ലോ ടോണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മളുടെ 5 എന്നുള്ളൊരു ബലൂൺ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹൈലൈറ്റ് പോലൊരു ബ്ലൂ ലൈറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തു. അങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇനി പരിപാടികൾ നടക്കുകയാണ്. അപ്പം നമുക്ക് ഇവരുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ലഗതാ ഹൈ കി ബാതേ ദിൽ കി
लफ़्ज़ों की धोखेबाजी ഫ്രണ്ട്സ്, ഇവിടുത്തെ പാർട്ടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഫുഡ് കഴിക്കുകയാണ്. ഇത് അലച്ച് വിട്ടിരിപ്പുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മുടെ മീക്കൽ മോളുടെ ബർത്ത്ഡേയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ February 14 ആണ് അല്ലേ ലച്ചു? കുഞ്ഞൂസ് ഇവിടെ കുറച്ച് നേരം വാങ്ങിയിട്ട് കുഞ്ഞൂസ് എഴുന്നേറ്റ് കേട്ടോ, ഞങ്ങളുടെ ബഹളമൊക്കെ കേട്ടിട്ട് കുഞ്ഞൂസ് എഴുന്നേറ്റ്. അപ്പൊ ലച്ചുവിന് ഒരു കഴിച്ചു കഴിഞ്ഞിട്ടൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ കൊടുക്കാൻ പോകും കേട്ടോ, വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. അപ്പൊ ഞാൻ ലച്ചുവിന് ഒരു സ്പെഷ്യൽ കാർഡ് വാങ്ങിയിട്ടു. അപ്പൊ ലച്ചുവിന് ഇത് ഓൾറെഡി അറിയാം, ഇവിടെ എന്റെ കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ കാർഡ് എന്താന്നും ഇതിനകത്ത് എന്താന്നും ഇവിടെ അറിയില്ല. കാർഡാന്ന് മാത്രമേ അറിയത്തുള്ളൂ, പക്ഷെ ഇതിനകത്ത് വേറൊരു സാധനം ഉണ്ട്, അതറിയത്തില്ല. Hope you know how much you mean to me and how much I love you. Happy Valentine's Day with love. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാർഡാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സമയം ഡെലിവറി ഈ ലൈൻ അപ്പൊ ഫ്രണ്ട്സ്, ഇന്നലെ നമ്മള് ബർത്ത്ഡേ പാർട്ടിയൊക്കെ അടിച്ചു പൊടിച്ച് എൻജോയ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ മീക്കലിന് കിട്ടിയ പ്രസന്റുകൾ എന്തൊക്കെയാണ്, ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോകട്ടോ. അപ്പം എപ്പോഴും നമ്മള് ഗിഫ്റ്റുകൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു രസമല്ലേ, നമുക്കൊരു സന്തോഷം കാണുമല്ലോ. അപ്പൊ നമുക്ക് മീക്കലിന്റെ സന്തോഷമൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ജയ് ബ്രോ ഉണ്ട്, പിന്നെ ലച്ചിത് അവിടെ കുഞ്ഞൂസിനെ ഉറക്കുവാണ്, പിന്നെ നമ്മുടെ റോബിൻ ബ്രോ ഉണ്ട്, പിന്നെ നമ്മുടെ അനൂപ. മീക്കൽ എന്നാ ഉണ്ട്, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ? അടിപൊളിയായിരുന്നോ? എൻജോയ് ചെയ്തോ? ഇത്ര ഗിഫ്റ്റ് ഒക്കെ കിട്ടിയില്ല, എന്ത് പറയുന്നു? നല്ല എല്ലാം പൊട്ടിച്ച് നോക്കിയോ? ആ എന്നാ തുടങ്ങിക്കോ. ഇതൊരു നല്ല നല്ലൊരു ജാക്കറ്റ് അല്ലേ? ആ ഒരു കാർഡ് ഉണ്ട് അതിലൂടെ, നല്ല പൂക്കളുണ്ട്. ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു കാർഡ്. ആന്റോണിയോ, ഇത് ആന്റോണിയോ. ഫ്രണ്ട്സ്, ഇനിയിപ്പൊ അടുത്തൊരു കുഞ്ഞു കാർഡ് ഉണ്ട്, ബോക്സിൽ തന്നെ ടെസ്കോടെ ടോപ്പ് അപ്പ് കാർഡ് ആണ്. നദാശ ജോമിയാണ്, ജോമി ചേട്ടനായത്. ഇഷ്ടപ്പെട്ടത് ഏത് കളറാ ഉടുപ്പ്? ബ്ലൂ. ഓക്കെ, കാണിച്ചേടി, നൂത്തൊന്ന് കാണിച്ചു. നല്ല ഉടുപ്പ്, നല്ല ഉടുപ്പാ. ഇതാരാ തന്നതെന്ന് എനിക്ക് അറിയത്തില്ല ആക്ച്വലി, അതിനകത്ത് പേരില്ല. ആരായാലും താങ്ക് യു. അത് ഒരു കാർഡാ, അത് ഫ്രോസൺ ആ കാർഡ്. ഇന്നലത്തെ തീം ഫുള്ള് ഫ്രോസൺ ആയിരുന്നു, അപ്പൊ ഫ്രോസൺഡ് ഒരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ മീക്കൽ? അതിന്റെ കൂടെ ഒരു ഗിഫ്റ്റ് കാർഡും ഉണ്ട്. 1 for all അല്ലേ? 1 for all ഗിഫ്റ്റ് കാർഡ്സ്. ആരാ ഇത് തന്നേക്കുന്നത്? ഹാപ്പി ഗിഫ്റ്റ് സ്റ്റീവ്. സ്റ്റീവ്, ആ സ്റ്റീവ്, സ്റ്റീവ്, താങ്ക് യു. ദേ, ഇത് ഒരു ചോക്ലേറ്റ് ബോക്സ് അല്ലേ? ഇതൊരു ചോക്ലേറ്റ് ബോക്സ് അല്ലേ? ഇത് നമ്മളെ ഇത് സെയിം കാർഡാണ് നമുക്ക് നേരത്തെ കിട്ടിയ. ആ ഫ്ലവറിന്റെ കൊണ്ട്. പക്ഷേ ഇത് ഹാപ്പി ബർത്ത്ഡേ മീക്കൽ ബൈ എലിജ ആൻഡ് എലിസ. ഇത് എനിക്ക് ഒന്ന് ദീപചേച്ചിയുടെ ബോക്സ് ആണ്. നല്ല ചോക്ലേറ്റ്, അതിനകത്ത് ഓക്കെ. ഇഷ്ടപ്പെട്ടോ മീക്കൽ ചോക്ലേറ്റ്? ഇനിയിപ്പോ വലിയൊരു ബോക്സ് കിട്ടിയിട്ടാ അല്ലേ?
ഹാപ്പി ബർത്ത്ഡേ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ബൈ രഞ്ജിത് മീനു ആൻഡ് ജോക്കുട്ടൻ. എനിക്ക് ചേരുന്ന നന്നായിട്ട് ഇതൊരു ഗൗൺ ആണ് തോന്നുന്നു. അതിന്റെ കൂടെ ഒരെണ്ണം കൂടെ ഉണ്ട്. അത് ഇഷ്ടപ്പെട്ടോ മീക്കൽ? സൂപ്പർ അല്ലേ? റെഡ് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ കുഞ്ഞാ ചേച്ചി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ലിയാന. ഞങ്ങൾ ഒട്ടും ക്ഷണിക്കാതെ റെഡില്ല. അപ്പൊ വിനീഷെങ്കില് ലച്ചു ആന്റി കുഞ്ഞും കൂടെ തന്ന ഫ്രോക്ക്. അടിപൊളി ഫ്രോക്ക് അല്ലേ? അജയ് മോനെ തകർക്കാൻ വേണ്ടിട്ടുള്ള കൊറേ ചോക്ലേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ചോക്ലേറ്റ് പെട്ടികളെല്ലാം ഞങ്ങളെ പഞ്ചാരക്കുട്ടനെ സമർപ്പിക്കുന്നു. ഇത് പിന്നെ നാട്ടീന്ന് കിച്ചൺ സെറ്റ് നാട്ടീന്ന് പറഞ്ഞിട്ട് അപ്പച്ചി അമ്മച്ചി കൊടുത്തുവിട്ട ഗിഫ്റ്റ് കിച്ചൺ സെറ്റും പിന്നെ മീകളുടെ ഫേവറേറ്റ് കളറിംഗ്. കളറിംഗ് പ്ലസ് മേക്കപ്പ് ഉണ്ട്. മേക്കപ്പ് ഉണ്ടോ? ഇല്ല മേക്കപ്പ് അല്ല. എനിക്ക് നമുക്ക് കുഞ്ഞിലെ ഇതൊക്കെ കാണുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇവക്കെ ഭയങ്കര ഇഷ്ടമാണ് കളറിംഗും എല്ലാം. അതുപോലെ പണ്ട് നമ്മളിത് കാണണമെങ്കിൽ ഗൾഫിലുള്ള അച്ഛന്മാര് ഗൾഫിലുള്ള വീട്ടില് പോകണം, കൊച്ചുങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ. ശരിക്കും റേഡിയോ ആണ്. അവിവാഹിതൻ എല്ലാ പണിയും ചെയ്യും, വീട്ടിലെ എല്ലാ പണിയും ചെയ്യും. ഞാനിനി ഒരു വീഡിയോ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് വരും, മുറ്റ അടിക്കുന്നതും പാത്രം കഴുകുന്നതും. സിമിയാന്റി മിന്ന ചേച്ചി ആൻഡ് മിച്ചൂസ്. അപ്പൊ ഷാൻ ചേട്ടന്റെ ഫാമിലി സിമി ചേച്ചി എല്ലാരും കൂടെ തന്ന ഒരു ഗിഫ്റ്റ് കാർഡ്. ഇത് അടുത്ത ഒരു കാർഡ്, ഇത് ലിബയും ലീചേട്ടനും കൂടെ കുഞ്ഞായി കൊടുത്ത ഒരു ഡയറി മിൽക്കും ബർത്ത്ഡേ വിഷ് ഒരു ഡിയറസ്റ്റ് കൊടുക്കാം വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് പ്രേയേഴ്സ് ലിജു അങ്കിൾ ആൻഡ് ലിബ ആന്റി. അതിന്റെ കൂട്ടത്തിൽ അവര് ഒരു കീബോർഡ് ആൻഡ് സ്റ്റൂൾ സെറ്റ്. ഇത് ഇങ്ങനെ നമുക്ക് സ്റ്റൂള് വെച്ച് അറേഞ്ച് ചെയ്തിട്ട് കീബോർഡ് അതിന്റെ വെച്ച് ഒരു മൈക്രോഫോണും ഉണ്ട്. മീക്കള് പാട്ട് പാടണം, മീക്കള് പാട്ട് പാടണം, എന്നിട്ട് കീബോർഡ് വായിക്കണം, കീബോർഡ് വായിക്കണം. ബർത്ത്ഡേക്ക് വന്ന എല്ലാവർക്കും ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും മീക്കലിന്റെ വക താങ്ക് യു. മീക്കലിന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഇതില് താങ്ക് യു പറയുകയാണ്. എല്ലാരും ഇന്നലെ വന്നതില് വളരെ സന്തോഷം. ഇന്നലെ ഞങ്ങള് ഏകദേശം 30 ആൾക്കാരുണ്ടായിരുന്നു. വിളിച്ചതില് 1-2 ലാസ്റ്റ് ജോലിയുടെ ഭാഗമായിട്ട് വരാൻ പറ്റില്ല, എന്നാലും അവര് വിളിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വന്ന എല്ലാവർക്കും
താങ്ക് യു. പിന്നെ ഗിഫ്റ്റ് പൊട്ടിച്ചതിൽ ആരുടെയെങ്കിലും പേര് മെൻഷൻ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. അതുപോലെ ആ സമയത്ത് ഇങ്ങോട്ട് കിട്ടിയപ്പോ ഞങ്ങൾ എല്ലാ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിപ്പോയി. ഒരു ഒരു കവറിൽ നിന്ന് തന്നെ അപ്പുറത്തെ കവറിലോട്ടൊക്കെ എടുത്ത് ഇടുകയൊക്കെ ചെയ്യണം. അത് ചോക്ലേറ്റ് അതിയോ ഞാൻ എടുത്തിട്ട് വായിച്ചില്ല, സോറി. ഹാപ്പി ബർത്ത്ഡേ മീഗൾ മോൾ മൈ അച്ഛ അന്നെ ആന്റി ആൻഡ് സ്വീറ്റ് അബിക്കുട്ടൻ. അതിന് മുമ്പിട്ട് അവരൊരു ഗിഫ്റ്റ് കൂടെ തന്നായിരുന്നു. അത് ഞങ്ങൾ മീഗളിന് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന് തൊട്ട് മുമ്പിട്ട്. അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന ചോക്ലേറ്റ് ഗിഫ്റ്റ് ആയത്. അപ്പൊ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. താങ്ക് യു എവറി വൺ. പറയാൻ വിട്ടുപോയതാണേ. അപ്പൊ ഇത് ഇതൊരു ഗിഫ്റ്റ് മീഗളിന് കിട്ടിയത് എനിക്ക് തോന്നുന്നു എയിലീൻ കൊടുത്തതാണെന്ന് തോന്നുന്നു. ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് നോക്കാം. അതിനകത്തിരുന്നത് ഒരു ടെമ്പററി ക്രിസ്റ്റൽ ഫൈൻ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് ടെമ്പററി ക്രിസ്റ്റൽ ആ നല്ല ഒരു ടു എ വെരി സ്പെഷ്യൽ ബർത്ത്ഡേ ഗേൾ എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡും. ഓ ശരിയാണ്, ഇത് ഷോണ നെയ്ലീൻ ഇന്നലെ ഉണ്ടായിരുന്ന ഷോണ. അത് നെക്സ്റ്റിൻ്റെ ഒരു കാർഡാണ്. മീഗൾ ഹാപ്പി ബർത്ത്ഡേ, ഹോപ്പ് യു എൻജോയ് യുവർ സ്പെഷ്യൽ ഡേ, ലോട്ട്സ് ഓഫ് ലവ്. ഐരിഷ് അമ്മച്ചി, ഐരിഷ് അമ്മച്ചി എന്നാണ് വിളിക്കുന്നുള്ളത്. ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ പ്രത്യേകം വിട്ടുപോയ ഒരാള് ഉണ്ട്, റോബിൻ എന്നുള്ള നമ്മളോട് ഉണ്ടായിരുന്നു. അപ്പൊ റോബിൻ തന്നെയാണ് ഇതാ നമ്മള് കേക്കിന്റെ ടോപ്പിംഗ്സ് വെച്ചത്, ഫ്രോസൺ ഗേൾ നെയിൽസായി വെച്ചത് ഇതാണ്. ഇത് റോബിൻ തന്നതാ. അതിൻ്റെ കൂടെ ഫ്രോസന്റെ തന്നെ ഒരു പസില്, ഫ്രോസന്റെ. താങ്ക് യു സോ മച്ച്. അടിയോ.